അപ്പൊ വടക്കം പോലെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഏതാ പരിപാടി വെച്ചാൽ നല്ല കിടിലൻ എന്നാ പറയുക അടി തപ്പി വല ഉണ്ടാക്കിയിട്ടുണ്ട്. അടി തപ്പി വല നമ്മളുടെ പേരല്ലോ അവരെ. പിന്നെ നിങ്ങൾ ഫാഷൻ ഡിസൈനിങ് പോയതാ ഇങ്ങനെ ഇങ്ങനെ ഉണ്ടാക്കി. അപ്പൊ ഈ അടി തപ്പി വല എന്നാ പറയുന്നത് നമ്മളെന്താ പറയണ്ട് ഇപ്പൊ നല്ല കിണ്ണം എന്താ പറയാ തെച്ചമീൻ തെറിക്കുന്ന തെരച്ചമീന്റെ സീസൺ ഇപ്പൊ. തെരച്ചമീൻ എന്ന് വെച്ചാൽ നമ്മളെ ഏറ്റവും ചെറിയ ചെമ്മീൻ. അപ്പൊ നിങ്ങളേക്ക് കുഞ്ഞിച്ചെമ്മീൻ അല്ലേ, കുഞ്ഞിച്ചെമ്മീൻ തന്നെ ആ ശരിക്കും ചെറിയ സാധനം. പക്ഷെ അതിന്റെ തെരച്ചമീൻ നമ്മൾ പറയല് ഏറ്റവും രസമില്ല ഏറ്റവും ഉണക്കിയ ടേസ്റ്റിലെ സാധനം തെരച്ചമീനല്ലേ. സാധാരണ ചെമ്മീൻ ഇപ്പൊ 350 rupees ആയിട്ട് കിലോന് വരുന്നല്ലോ. ഇതിന് 1000 rupees വരുന്നുണ്ട് കിലോന്. ഉണക്കിമീനെ ഉണക്കി ചെമ്മീൻ ആണേ, പച്ച ചെമ്മീൻ അല്ല ഉണക്കി ചെമ്മീൻ. അത് ഒരു ചെറിയൊരു പൊടി എടുത്തിട്ട് അതിന്റെ ചമ്മന്തി രാവിലെ ടേസ്റ്റ് കഞ്ഞി ഒരുപാട് കുടിക്കാം. അപ്പൊ അത് അതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രത്യേകം തയ്യാറാക്കിയ പണ്ടുള്ള ഇത് മറ്റേന്താ പറയാ നമ്മളെ തെരച്ചിട്ടാന്ന് എന്താ പറയുന്നത് രാവിലെ നമ്മളെ പോട്ടല്ലേ നമ്മളെ പോട്ടയെല്ലാം തെരച്ചിട്ടാണ് തോടിന് മൂടി ഇങ്ങനെ തെരച്ചിട്ടാണ് പോട്ടലേക്ക് എത്തിക്കല്. അപ്പൊ മടക്കുമ്പോൾ എന്താക്കി നമുക്ക് കിണ്ണൻ ആയുധം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതാ നമ്മളെ അടിതപ്പി മീമ്പല്ല അടിതപ്പി മീമ്പല്ല അതാ അടിതപ്പി മീമ്പല. അപ്പൊ മീനും കിട്ടും മീനും കിട്ടും ചെമ്മീൻ മാത്രല്ല പിന്നെ മീനും എന്തെങ്കിലും ഉണ്ടാവും. മീനുണ്ടെങ്കിൽ മീൻ കിട്ടും, ഇല്ലെങ്കിൽ നമ്മളെ എന്താ പറയാ തെരച്ച മീൻ ഉറപ്പായിട്ടും കിട്ടും. അപ്പൊ നമ്മളെ നോക്കണം ഇത് ഇങ്ങനെയാണ് കേട്ടാ. അപ്പൊ ഇതിങ്ങനെ പോവുക. അപ്പൊ ഇതിന്റെ ഇത് ഒരു ഇത് ഞാൻ പറഞ്ഞുതരാം എന്താ സംഭവം അറിയാവല്ലേ. അപ്പൊ ഇതിന്റെ ഇത് പുളി വടിയാണ്, പുളീന്റെ വടീനെ കൊണ്ടാണ്. അതാണ് ഇങ്ങനെ വളയാനിന്റെ കാരണം. വളയാൻ മാത്രല്ല നമുക്ക് എന്താ പറയാ ഇത് വേഗം മോശമായി പോവില്ല. പുളിവടി അങ്ങനെ ഉണ്ട്, അതിന്റെ ലാസ്റ്റിങ് നല്ല കിട്ടും. ആ നല്ല കിട്ടും. പിന്നെ ഇത് കൊടുത്തിട്ട് കൊടുത്തിരിക്കുന്നത് ഇത് കയറാണ്. അപ്പൊ ഈ കയറിൽ കൊടുത്തെന്താ വെച്ചാല് നമുക്ക് ഇത് ഫുൾ റൗണ്ട് ആക്കാൻ അറിയത്തില്ല. ഇതല്ല എന്ന് വെച്ചാൽ നമ്മള് വെച്ചാല് ഈ കയർ കൊടുത്തതിനെ കൊണ്ട് കാര്യമുണ്ട്. അപ്പൊ നമ്മളിതിപ്പോ കണ്ടലിനാന്ന് കുത്താൻ വേണ്ടി പോകുന്നല്ലേ. കണ്ടലിന് മുമ്പിൽ തടസ്സം ഉണ്ടാവും. അപ്പൊ നമ്മൾ ഇങ്ങനെ പോകുമ്പോ വട്ടാവുമ്പോ നമുക്ക് വട്ടോ കട്ടോ അല്ലെങ്കിൽ ഇട എന്താ കൊള്ളിയ നമുക്ക് നേരാമ നമുക്ക് ഒടിഞ്ഞു കിട്ടില്ല ഒടിഞ്ഞു കിട്ടില്ല. അപ്പൊ കയറാകുമ്പോ നമുക്ക് നേരെ എടുക്കുക എടാ ഇങ്ങനെ ആകുമ്പോ ഇപ്പുറുള്ള മീനെല്ലാം ഇങ്ങനെ ഉള്ളിലേക്ക് വരും. അങ്ങനെ അങ്ങനെ ഇത് അപ്പൊ അങ്ങനെയാ നമ്മുടെ ഉദ്ദേശം. ഇത് വിജയിക്കോ എന്ന് നമുക്കറിയില്ല, പക്ഷെ കിണ്ണായിട്ടാണ് കിണ്ണായിട്ട. പക്ഷെ ഈ കയറിനെ പറ്റി ഇത് പറയുന്നേ ഇതെന്ന് വെച്ചാല് എന്താ പറയണ്ട ഇതിനെക്കൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. ഇത് നമ്മള് കിട്ടിയതാണ് ഇത് ഇത് ചുറ്റാൻ വേണ്ടി തന്നെ ഇന്നലെ രാത്രി മൊത്തം എടുത്തു. എന്നോട് പറഞ്ഞ പ്രത്യേകിച്ച് കാര്യമില്ല, കാണാൻ ഒരു ഭംഗിക്ക് അല്ലാവല്ലേ പാങ്ങിന് വേണ്ടി ആക്കിയതാണ് അത്രേ ഉള്ളു. അപ്പൊ നേരെ ഇത് എടുക്കുന്ന നേരെ കണ്ടല് കോരി കണ്ടല് പോയി വളയുന്ന കിട്ടുന്നു. അപ്പൊ ഇതാണ് നമ്മുടെ ഉദ്ദേശം. അപ്പൊ പോയിട്ട് മീൻ പിടിച്ചു തരാം. ചുള്ളിമുള്ളിനെ കൊണ്ട് ഭയങ്കര ചൊറിയത് നമ്മളെ ആദ്യമായിട്ട് നമ്മളെ അടിതപ്പി വല വടത്തിലിറക്കാൻ വേണ്ടി പോകുന്നില്ല. പുതിയ വല ഇറക്കുമ്പോ ഇങ്ങനെ ഇതെല്ലാം ഉണ്ട് ദൈവങ്ങളെ. അപ്പൊ ഈ ചുള്ളിക്കാടിന്റെ അടിയിലാണ് നമ്മളെ തെരച്ചമീൻ ഉണ്ടാവല്. നമുക്ക് പോയൊക്കെ ചുള്ളിക്കാടിന് തോട്ടിനുള്ളിൽ ഉണ്ടാവും. അപ്പൊ ഒരുപാട് അപ്പൊ ചേട്ടാ ഇതാ നമ്മളെ തെരച്ചമീൻ. അപ്പൊ ചെറുതായിരിക്കും, ചെറുതായില്ല ചെറുതില് ഭയങ്കര ഗുണങ്ങളാവില്ല തെരച്ചമീൻ ഭയങ്കര ഗുണങ്ങൾ. അപ്പൊ ഇതാ ഇത് ഒരുപാട് സാധനങ്ങൾ ഉണ്ടാവും. ഇനി വല നിറച്ചും കിട്ടും നമുക്ക് അങ്ങോട്ട് ഇങ്ങോട്ട് പോകുമ്പോ ഒരുപാട് സാധനങ്ങൾ കിട്ടും. അപ്പൊ നമുക്ക് അങ്ങോട്ടെല്ലാം പോയി പോയി ഈ കാണുന്ന കാടെല്ലാം ഒരുപാട് തെച്ചമീൻ. അപ്പൊ ഇത് ഏകദേശം രണ്ടു മൂന്ന് കോരൽ കഴിയുമ്പോ നമ്മള് മൊത്തം തട്ടിക്കൊട്ടി കോരണല്ലേ. ഓ ഇത് പൗറാക്കണ കുത്തി ആ ഒരു ചുള്ളിന്റെ സംഭവം കാണുമ്പോ കുറച്ച് തെച്ചമീൻ അവിടെ ഉണ്ട് നമുക്ക് തോന്നുന്നു. ഉറപ്പന്നെ
ഒറ്റക്കൊത്തിൽ കിട്ടിയതാണ് സംഭവം ഇത് ഇതാ ഒറ്റക്കൊത്തിൽ കിട്ടിയതാണ് ഈ സാധനം
അപ്പൊ ഇതിൽ ചെമ്മീനോ? അപ്പൊ ഇതിലെ കുഞ്ഞു കുഞ്ഞു മീനലുണ്ടോ? ഇതിനൊക്കെ കുഞ്ഞു കുഞ്ഞു മീനലുണ്ടോ? അതിന് അത്രയും പെട്ടെന്ന് നമുക്ക് എടുത്തിട്ട് വെള്ളത്തിലേക്ക് ഇടണം. അതിലെ പിന്നെ ഡെത്തായി പോകും. ഒരുപാടുണ്ട്. നമുക്ക് വരുമ്പോ ഇത്ര ഇതാ ചെറിയ മീനുകൾ കയറും. ആ ചെറിയ മീൻ ഒരു വലിയ കോണാന്റെ കുഞ്ഞിലുണ്ട്. അതെല്ലാം തൈറ്റ് പോട്ട് പോ. എല്ലാം വിട് 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 വിടാ. എല്ലാം വിട്. ഇത് പോന്നില്ലേ? പോ. എല്ലാം പോയി. അപ്പൊ എല്ലാം പോയി. ചെമ്മീൻ പൊട്ടിയ ഇപ്പൊ കളത്തിലെ പണിയെടുക്കുന്നത്. അപ്പൊ ഇതിനൊക്കെ തന്നെ നല്ല തെറിക്കുന്നതാ. ഇത് തെറിക്കുന്ന ചെമ്മീനിലുണ്ടോ? അപ്പൊ ഇതിന് തിരിഞ്ഞിട്ട് വേണം നമ്മൾ ഉണക്കാൻ വേണ്ടിട്ടുള്ളത് അല്ലേ? അതല്ലേ. അപ്പൊ ഇതിനെ ഉണക്കിയിട്ട് വേണം നമ്മളിതിനെ തെരച്ച മീനാക്കുന്നേ. ഇത് തെരക്കുന്നേനെ. അതാ പോയി. ഈ തെരപ്പതി കൊണ്ടല്ലേ ഒറ്റ വലിയിൽ കിട്ടിയ ചെമ്മീനാ ഇത്. തെച്ചു ഇത്രപാട് ചെമ്മീൻ എടുത്തിട്ടുണ്ട്. ഇത് നമ്മളെ ഈ ഒരു സമയത്ത് കിട്ടുന്ന സാധനം തെരച്ചമീൻ പറഞ്ഞത് അല്ലേ? അപ്പൊ ഒരുപാട് തെരച്ചമീൻ ഉണ്ട്. ഇത് ഇത്രപാട് ചെമ്മീനാന്ന്. അപ്പൊ നമ്മ കൊറേ ഭാഗം നമ്മ കാണിച്ചില്ലല്ലോല്ലേ? കൊറേ ഭാഗം കാണിച്ചില്ല. കാരണം അതിന്റെ ഇടക്കല് എടുക്കലും കണ്ണനും ക്യാമറയും കൂടി നടക്കാൻ കഴിഞ്ഞില്ല. കാരണം ഇത് വെള്ളത്തിൽ മുങ്ങിപ്പോന്നു. ക്യാമറയും ബാഗെല്ലാം മുങ്ങി. അപ്പൊ നമ്മള് കുറച്ചും കൂടെ കാടുണ്ട്. അപ്പൊ നമ്മ വേറെ സംഭവം കൂടി ഇട്ടിട്ടുണ്ട്. നമ്മളെ ഇത് ഇപ്പൊ തായല് നമ്മ പിടിച്ച സാധനം തായോട്ടില്ലേ? അപ്പൊ തായന്നത് മുകളിലോട്ട് വല്ല പൊന്തിച്ച് വെക്കുമ്പോ മുകളിലേക്ക് എല്ലാം കേറി വരുന്നേ ചെമ്മീൻ. നോക്കിയട്ടെ. ഒരുപാട് ഒരു വാരല് കിട്ടുന്ന സാധനം ഇത്. അപ്പൊ ഇതാണ് നമ്മളെ തെരച്ചമീന്ന് പറയുന്നത്. അപ്പൊ ഇത്രപാട് ചെമ്മീൻ ഉണ്ട് കേട്ടെ. നമ്മളെ എന്തായാലും അടിതപ്പി പോലെ വിജയിച്ചില്ലാവൂലെ. അടിതപ്പി വിജയിച്ച നല്ല തെറിക്കുന്ന ചെമ്മീനാ വീണ് നോക്കിയിട്ടാ. തെറിക്കുന്ന ചെമ്മീനെല്ലാം വീണ് നോക്കിട്ട. അപ്പൊ നമ്മ ഇന്ന് തെരച്ചമീൻ പിടിച്ചിട്ട് ആയിരിക്കും ആക്കാൻ പരിപാടി. അതല്ല പിന്നെ വേറെ പണിയൊന്നുമില്ല. അങ്ങനല്ല പണിയിലെടുക്കുമ്പോ തെരച്ചമീൻ പിടിച്ചിട്ട് നിങ്ങൾ പറഞ്ഞ ഈ ഇത്ര ചെറിയ ചെമ്മീൻ ഉണ്ടല്ലോ തെരച്ചമീന് 1000 rupees കിലോന്. പക്ഷെ ഇതിന്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അപാര ടേസ്റ്റ് അല്ലേ? മറ്റേ ചെമ്മീനെ കിക്കിടുള്ള സാധനം. അപ്പൊ ഈ 1000 rupees കിലോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കുന്നില്ല. ഇതാ നമ്മളെ നാട്ടിലെ തെരച്ചമീൻ എന്ന് പറയും. അപ്പൊ ഈ പണ്ട് ഇത് തെരയെല്ലാം വെച്ചിട്ടല്ലേ നമ്മളെ പോട്ടയെല്ലാം വെച്ചിട്ട് തെരച്ചു പിടിക്കുന്ന സാധനമാണ്. ഇപ്പൊ ഇങ്ങനെ തിരക്കലൊന്നുമില്ല. അപ്പൊ നമ്മൾ ട്രിക്ക് കണ്ടുപിടിച്ചു. പുതിയ ട്രിക്ക് കണ്ടുപിടിച്ചു. നമ്മളെ അടിതപ്പി വല ഇറക്കി നമുക്ക് സാധനം തെരച്ചമീൻ ഒരുപാട് കിട്ടി. ഇനി നമ്മ ഇപ്പൊ നാളെ കൊണ്ട് മാർക്കറ്റിൽ വിൽക്കും. ഉണക്കിയിട്ടല്ലോ നമ്മളെ വല വിജയിച്ചു. എത്ര ഈ വല നമ്മള് ഒരാളാക്കിട്ട് കണ്ടിട്ടാണ്. നമ്മളെ യൂട്യൂബിൽ ഇങ്ങനെ ഇതിനെ കൊണ്ട് മീനെ പിടിക്കാൻ നമ്മൾ കണ്ടിട്ടില്ല. പക്ഷെ തെരച്ചമ പിടിക്കുന്ന അറിഞ്ഞോണ്ട് നമ്മൾ നാട്ടു ഇവിടെ പുതിയ കണ്ണി പോയി ചെറിയ കണ്ണി വല വാങ്ങിക്കൊണ്ട് ചെമ്മീൻ അടക്കം തെരച്ചമീൻ പിടിക്കണം ഉദ്ദേശം കൊണ്ട് വന്നല്ലേ? കണ്ണി നോക്കണ്ടാ നമുക്കറിയില്ല. അതൊന്നും പറയാൻ നമുക്കറിയില്ല. അപ്പൊ നമ്മൾ ബാക്കി വാരിയിട്ട് ഈ തെരച്ചമീൻ നമുക്ക് നോക്കണം അല്ലേ? നമുക്ക് അപ്പൊ ഒരുപാട് സാധനം ഉണ്ട്. ഇതിന്റെ ഉള്ളിൽ കാണുന്ന ഇതിന്റെ ഉള്ളിൽ ഒരുപാട് തുന്തവ് കയറിയിട്ടുണ്ട്. കുഞ്ഞുമീനും ഇഷ്ടം പോലെ കുഞ്ഞുമീനുണ്ട്. അപ്പൊ ചടക്കാൻ വേണ്ടി അപ്പൊ ജമ്പാക്ക് ജമ്പ്. അപ്പൊ സാധനം നോക്കിയിട്ടതാ ഒരുപാട് ഉണ്ടല്ലേ തുന്ത അളക്കളക്ക് എല്ലാം അളക്ക്. ഓ കുറച്ച് അങ്ങോട്ടേക്ക് സാധനത്തിന ചെറിയ കരിമീനാണ് ജമ്പാക്ക അത്ര ഉണ്ടാവും. ഇത് ചെമ്മീനിലെ ഒരു വെറൈറ്റി ആണ് കുളിച്ചെമ്മീൻ. അപ്പൊ എന്തെങ്കിലും അപ്പൊ ഇരുത്ത് കച്ചായി അതിനെ ഞാൻ പരുതുന്നു. അതിന്റെ ഒരു കുത്ത് കിട്ടിണ്ടാവും. ഒരുപാട് ഒരുപാട് ഉണ്ടോ? ഇത് ഒരുപാടുണ്ട് ചട്. അപ്പൊ കുഞ്ഞുമീനൊന്നും നമ്മൾ നോക്കിക്കാണ്ട് നമ്മൾ ഇളക്കിട്ട് വിടാനുള്ള പരിപാടിയാണ്. കുറച്ച് കാട്ടുംപൊടിയിലുണ്ടായാലും തിരിയണം. പിന്നെ അങ്ങനെ ചെമ്മീൻ കളത്ത് പോയി തിരിയല് നമ്മുടെ കളത്ത് കൊണ്ടിട്ട് നമ്മ ചെമ്മീൻ തിരിയല് നമ്മ ഉണക്കല് നമ്മ പാഞ്ചല മമ്മേനും ഭസ്തമ്മേനും പിന്നെ മീനച്ചമ്മേനെല്ലാം ഇവിടെ തിരിയാനാക്കിയിട്ടുണ്ട്. പിടിച്ചത് ഒരു മിനിറ്റ് ഇവിടെ ഇത് പിടിച്ചേ. അപ്പൊ കണ്ട സാധനം കണ്ട് നിങ്ങളെ ഇത് ഇത്രപ്പാട് ചെമ്മീൻ ഉണ്ട് ഇത്രപ്പാട്. എന്താ പറയണ്ടല്ലോ അല്ലേ? നമ്മള് അടിപൊക്കി വല അടിതപ്പി വല എന്ന് പറഞ്ഞാൽ ഇതാണ് അടിതപ്പി വല. അടി മൊത്തം തപ്പിട്ട് വരുന്ന നമ്മളുടെ നമ്മൾ ഈ അടിതപ്പി വല ഇടാനുള്ള കാരണം എന്നറിയാം.
നമ്മളായിട്ട് നമ്മളൊരു പ്രൊഡക്റ്റ് നമ്മളല്ലേ, നമ്മൊരു വില ഇറക്കുമ്പോ അതിന് നമ്മളായിട്ടുള്ള ഒരു പേരുണ്ടാണ്. അപ്പൊ ഇതിന് വലിയ പേരൊന്നും നമുക്ക് അറിയില്ല, കോരുവല്ലൊന്നും പറയാം. പക്ഷെ ഇത് കോരുവല്ല, ഇത് നമ്മൾ അടി തപ്പിയാലും, ഇത് അടിയിലെ പോയിട്ട് മൊത്തം തപ്പിട്ട് ഇല്ല മീനെ പറ്റല്ലേ, ഇല്ല മീനെ പറ്റാൻ ഭാര്യ ഇരുന്ന പോലെ അടി തപ്പിയാലും, അടി തപ്പിയാലും നമ്മൾ അടി തപ്പിയാല. അപ്പൊ ഇത്രയും ചെമ്മീൻ കിട്ടി ഇത്രയല്ല, ഇനി ഒരുപാട് പിടിക്കാനത്ര. അപ്പൊ ഏറ്റവും നല്ല ഏറ്റവും വരുന്ന നമുക്ക് പിടിക്കട്ടെ, അധികം പിടിക്കുന്നത് നമ്മൾ കാണിക്കുന്നില്ല. അടി തപ്പിയാലും ആർക്കെങ്കിലും വേണമെങ്കിൽ നമ്മൾ പറഞ്ഞാൽ പറഞ്ഞു നമ്മൾ ആക്കി തരും. ഇനി മറ്റേ ഫ്ലിപ്കാർട്ടിൽ എവിടെയും ബുക്ക് ചെയ്ത് കിട്ടുന്നില്ല, നമ്മളെ നേരിട്ട് ബുക്ക് ചെയ്യാൻ പുളിയുടെ കൊമ്പൊന്നും ഓടിയില്ല. അപ്പൊ നമ്മ അടുത്ത പിടിക്കാൻ വേണ്ടി പോയത് ഒരുപാട് ഈ കലന്ന് ഓർക്കണെന്ന്. അപ്പൊ അടുത്ത വീഡിയോ കാണുന്നേരെ കണ്ണ മേലെ നമ്മളെപ്പോലും വരില്ല, കണ്ണന് കൊടുത്ത് കണന് കൊടുത്ത് മടുത്തിട്ടില്ല, കയ്യിൽ നിന്നില്ല. ഇത് ഒന്നാമത് ചളിയിട്ടേ നടക്കണ്ടല്ലേ, കണ്ണ നോക്കണം നീ ഇങ്ങോട്ട് എന്നാ കണ്ടാ. അപ്പൊ സംഭവം നമ്മളെ നേരത്തെ ഇട്ട് വെച്ച വലിയല്ലേ, കൈക്ക് തീച്ചളേറി. അപ്പൊ നമ്മളെ നേരത്താണ് നമ്മൾ രാവിലെ എങ്ങനെ നമുക്ക് ശരിക്കും നെറ്റ്വർക്ക് നമുക്ക് ശരിക്കും അത്ര നമ്മൾ ഇത് ജസ്റ്റിൻ്റെ ഉള്ളിൽ മറ്റേ കണ്ടന്റിൻ്റെ ഉള്ളിലെല്ലാം വെള്ളം നിൽക്കുന്ന ടൈമിന് വന്ന് ഇടാന്ന് വെച്ചാൽ വലിയത്. അവിടെ രാവിലെ വരുമ്പോ നമ്മളെ വലിയ എടുത്തിട്ട് വന്നില്ല, നമ്മൾ ഏറ്റത്തിന് എന്താ കിട്ടുമെന്ന് വെച്ചിട്ട് നമ്മളെ മുറിയാണ് ഇട്ട് വെച്ചിട്ടുണ്ട്. ആ ജസ്റ്റ് വലിച്ചോക്കാം, എന്തായാലും ഏറ്റത്തിന് നല്ല എന്തായാലും മീനെല്ലാം ബെർത്തുണ്ട്, ഇഷ്ടം ഉണ്ടാവും മഞ്ഞച്ചോടച്ചിട്ടുണ്ടെങ്കിൽ. അപ്പൊ നമുക്കിത് കോരിക്കോട്ട് നമുക്ക് അങ്ങോളം പോവാം. ബാലി ചെമ്മീൻ ഉണ്ടായാലും അളി പോയിട്ട് അപ്പൊ നമ്മളെ ബാല വലിച്ചു നോക്കാം. നേരത്തെ രാവിലെ ഇട്ടിട്ട് പോവാ, ഉണ്ടെങ്കിൽ തന്നെ ചത്തിലും പടിയുണ്ടോ. ഏത് സമയത്തിട്ട് പോയാലേ നല്ല നീന്താ രാവിലെ കാണുന്നില്ല. രാവിലെ ഒന്നുമില്ലേ, അന്ന് കയറു പിടിച്ച് വിൽക്കുന്നു. കയറു പിടിച്ച് വിൽക്കാനാ ധീരനായിരിക്കും. കാലിനെ കൊണ്ട് കുളിച്ചിട്ട് ഞാൻ ബാലി കൊണ്ട് ഓടാൻ പോയി പോയി മാറ്റുള്ളി കിട്ടി കൊള്ളിയായി പപ്പടം. പപ്പട മീന്, പപ്പട മീനല്ല പിന്നോ, ഇതവിടെ കടുവാണ്. കടുവ പപ്പട മീൻ പരന്നിട്ട് കുറച്ച് ചത്തുപടിയട കുടുങ്ങ കിട്ടില്ല പണിയാ പൊടിക്കട്ടാടിച്ചേ കൊണ്ട് പുതിയ വലിയ പടക്കുന്ന മീനൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പൊ ഇതാ അല്ലെ ചത്തുപടി. അപ്പൊ ഇന്നെ തെറിയെല്ലാം പോയല്ലോ അല്ലെ, ഇനി തെറിക്കുന്ന മീനല്ല. അപ്പൊ സംഭവം എല്ലാം പടി. ഇപ്പൊ സംഭവം നമുക്കറിയാം, എന്തായാലും നമ്മ തായനെയും കൂടെ കോരിക്ക് വന്നോണ്ടാ. നേരത്തെ ഫ്രഷിൽ കിട്ടട്ടെ, അങ്ങനെ എണ്ണയിലിട്ട് പൊരിക്കുകയല്ലേ. അപ്പൊ നമ്മളെ ബാലി മോനെ ആക്കിട്ട് കാര്യമില്ല, ഡെഡാണ്. ഇതെല്ലാം മൂത്ത് മുരിയ സാധനം ഉണ്ടായാലോ അല്ലേ, ആ പടക്കുന്ന സാധനത്തിനെ പിടിച്ചിട്ട് കറി വെക്കണ്ടല്ലേ. കോരി കളിച്ചിട്ടല്ലേ, കോരി കളിച്ച് നമുക്ക് ചെമ്മീൻ പിടിക്കണ്ടേ. കുടുക്കല കോഴിത് ബാഹുബലി കണിയല്ലേ, അത് മറ്റേ മൂട് പോയി പൊട്ടിക്ക് ചത്തോണ്ട് തുള്ളുന്ന് പഠിക്കണ്ട. ഇതിന് തെറിപ്പുണ്ടെങ്കിൽ നമുക്കൊരു പറയാനൊരു തെറിപ്പുണ്ടാവില്ല. അപ്പൊ സംഭവം ചത്തുപോയി ഗ്യാസ്, അപ്പൊ ഇത്രയേ ഉള്ളൂ. അപ്പൊ ഇതെന്താ പറയാ, നല്ല അടിപൊളി ഇരുമീനായിരുന്നു. നമ്മളെ ഇരുമീന്ന് പറയും കരിമീൻ സാധനം. ഇതങ്ങനെ ഞാൻ വീട്ടിൽ കൊണ്ട് പോയിരിക്കും. നിങ്ങൾ വീട്ടിൽ കൊണ്ട് പോയി പോയിക്കണ്ട പോയാ അല്ല. അപ്പോ മീനുണ്ടാകും, പക്ഷെ നമ്മ പ്രതീക്ഷിച്ചത് പറഞ്ഞില്ല. ഓമനെ കിട്ടിട്ടാ പറയുമ്പോഴത്തേക്ക് അല്ല വാലാട്ട പാലാത്ത രാവിലെ പിന്നീടല്ലോ ഇത് നോക്കിയത് നമ്മളെ അടിതപ്പ വല അവിടെ ഇതായി പോവും, പണി മുട്ടിപ്പോ. ഇത് ഞാൻ ഇത് ഇത് ഇതാളെ വലിച്ചിട്ട് അങ്ങ മാമ്പിലിട്ട് വെച്ചിട്ട് ഇതാക്കാം നമുക്ക്. എന്തോ അടിയറ കൊറേ നാളായി
ഇതിനെ കാണാതെ എത്തി ചേട്ടാ. ഇല്ല ഇല്ല അങ്ങനെ പോവോ. അപ്പൊ ഇത് ചത്തിട്ടില്ല. ഇപ്പം വന്ന് വീണിരിക്കും. അപ്പൊ മഞ്ഞ ചൂടാച്ചി ഫാൻസിന് വേണ്ടി നമ്മൾ സമർപ്പിക്കുന്നുണ്ടാവൂലേ, സമർപ്പിക്കുന്നു മഞ്ഞ ചൂടാച്ചി. രണ്ടെണ്ണം നമ്മളെ പരിപാടിയുടെ നിക്കണ്ടി വരാം. നമുക്കപ്പുറം ഇനി ബല കുറെ ചുള്ളിക്കാട് കേറാൻ്റെ അത്ര. അപ്പൊ അതെല്ലാം കേറിയിട്ട് ഇതെല്ലാം എല്ലാം ഒപ്പിട്ട് വർത്താലം സദ്യ. അല്ല അങ്ങനെ എന്താ പറയല്ലേ, സമുദ്ര സദ്യ. സമുദ്ര സദ്യ പോഴ സദ്യ. അപ്പൊ ഇത് വെറുതെ ആട് ഇട്ട് വെക്കുന്നുണ്ട്. പോകുമ്പോ കിട്ടിയില്ലെങ്കിലോ വീട്ടിൽ നമുക്ക് പോയിക്കലാ. ഞാളെ ഞായറാഴ്ച പാനി പിടിച്ചിട്ട് പോയിക്കോ. ചെറിയൊരു ജീവനുണ്ടട്ടാ ഇരുമീൻ. ഇതല്ല ചെളുക്ക വന്നിരിക്കുന്നു. എന്താന്നല്ലേ, കൊറച്ച് വെള്ളം കൊടുത്തു പോയക്കല്ലേ. എനക്കൊന്ന് ചത്ത കണക്ക് മുമ്പിൽ അഭിനയിച്ചു തന്നു. കരടി ഇതങ്ങനെയാണെങ്കിൽ രാവിലെ ഇവനൊരു അവാർഡ് കൊടുക്കണം. അങ്ങനെ അഭിനയിച്ചാണെങ്കിൽ സംഭവം ചത്തിട്ടാട്ടാ. അയ്യോ അപ്പോണ്ടല്ലോ നമ്മളെ അങ്ങോട്ടും നല്ലോണം വെള്ളം കയറി. ഇനി കിട്ടുമെന്നറിയില്ല. ഒന്ന് നമ്മളെ തോടിന്റെ ബൈക്കും കൂടെ പോയിട്ടുണ്ടാവേ. ആ തോടിന്റെ ബൈക്കും കൂടെ പോയിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് മതിയാക്കാം. ഇനി എന്തെല്ലാം പണിയെടുത്ത ചെമ്മീൻ തിരിയണോ, മാർക്കറ്റിൽ കൊണ്ടു കൊടുക്കണോ. അപ്പൊ അതെല്ലാം പോയിട്ടുണ്ട്. അപ്പൊ നമ്മളെ ഇവിടെ മതിയാക്കിയാന്ന്. മതിയാക്കാന്ന് വെച്ചാൽ ഒന്നാമത് കണ്ണന് പിന്നെ ആന്ത് വിളിച്ചാലേ. കണ്ണന് ബോറടിച്ചു, കാരണം ചെറുതല്ലേ നടന്നിട്ട്. ഒന്നാമത് ബോറടിച്ചിട്ടല്ല, സംഭവം വെച്ചാൽ നല്ല ഏറ്റം വന്നു. ഇനിയിപ്പൊ ഏറ്റം വന്നാല് ചെമ്മീനെല്ലാം നേരെ കൈപ്പാട്ടിലേക്ക് കയറും, അങ്ങോട്ട് കയറും. പിന്നെ നമ്മൾ ഇവിടെ വന്നിന്ന് പിറങ്ങിട്ടൊന്നും കാര്യമില്ല. അപ്പൊ നമ്മൾ ഇന്ന് കിട്ടിയ ചെമ്മീനെല്ലാം തിരിയാൻ പോയെന്നല്ല, തിരിയാൻ പോയത്. ആ ചെമ്മീൻ തിരിയാനും വേണ്ടി പോകുന്നത്. അപ്പൊ കുറച്ച് വെള്ളം ഊറ്റി കളയട്ട്. എല്ലാം ഇങ്ങോട്ട് ചെമ്മീൻ ഇങ്ങോട്ട് പോട്ട്, വെള്ളം പോട്ട്. അപ്പൊ നമ്മ നമ്മളെ കിട്ടിയെല്ലാം തട്ടാൻ വേണ്ടി പോയത്. പക്ഷെ നമ്മള് കുറച്ചും കൂടെ നേരത്തെ വന്നില്ലെങ്കിലല്ലോ അല്ലേ. ഓ ഇതൊന്നും കള കഴിഞ്ഞ കുറച്ച് തടയാറുണ്ട്. അപ്പൊ സംഭവം ഉണ്ടല്ലോ എന്താന്ന് വെച്ചാല് കുറച്ചും കൂടെ നേരത്തെ വന്നില്ലെങ്കിൽ. പക്ഷെ ഇതന്നെ ഒരുപാട് സാധനമാണ്, കാരണം നമ്മളെ ആ വലേന്റെ ഒരു ഇതാണല്ലോ അല്ലേ. അല്ല ആ വലയിൻ്റെ അവിടെ ഇങ്ങനെ കിട്ടുന്നേ, കാരണം നമ്മൾ ഈ അടിയിൽ പോയിട്ട് മൊത്തം ഇത് കോരിയിട്ട് വരികയാണ് ഈ തെരച്ചമ്മി. അപ്പൊ ഈ തെരച്ചമ്മി എന്ന് പറയുമ്പോൾ നിങ്ങളെ ഇപ്പം നെഗറ്റീവ് നടിക്കണ്ട്. ഇത്ര ചെറിയ ചെമ്മീനെ പിടിച്ച് എന്തിനീ കളയുന്നല്ലേ. ഇതാണ് മാർക്കറ്റിൽ മാർക്കറ്റിലെ ഏറ്റവും റേറ്റിലൊരു ചെമ്മീനാണ് ഇത് തെരച്ചമ്മി. ഈ ചെറിയ ചെമ്മീൻ ഉണക്കിയിട്ട് കൊടുത്താല് ഇനിയിപ്പോ നമ്മളെ നാട്ടില് കിലോന് 1000 rupees ഉണ്ട് അല്ലേ. അപ്പൊ അതുകൊണ്ട് ആരും നെഗറ്റീവ് നടിക്കണ്ട, കാരണം ഇത്ര ചെറിയ ചെമ്മീനെ പിടിച്ച് കളി. ഇതാണ് ഏറ്റവും നല്ല ചെമ്മീൻ. നോക്കട്ടെ, നല്ല കാരച്ചെമ്മീനെല്ലാം ഉണ്ട് രാവിലെ. ഇതാ കാര വന്നിട്ടുണ്ട് രാവിലെ. ഒരു മീനുണ്ടായി കാരച്ചെമ്മീൻ കിട്ടിയ ഒരു കോരല് നല്ല കിട്ടിയ കാരച്ചെമ്മീനാണ്. കാരച്ചെമ്മീനുണ്ട്. ഇതാ രണ്ട് രണ്ട് ഇരുമീൻ കിട്ടിയിട്ടുണ്ട്. ഇരുമീൻ നമ്മളെ ഇനത്ത് കിട്ടിയതല്ല, നമ്മള് വലിയ കിട്ടിയത്. അപ്പൊ സംഭവം ഇവിടെ ഇത് രാവിലെ ഇത് ചത്തിട്ടല്ലേ. എടി ഇത് നേരത്തെ നമ്മളെ വലിയ കടന്ന് പറ്റിച്ചിയ സംഭവം ചത്തണക്ക് കടന്നു. അപ്പൊ സംഭവം ഇതിനെ ഇരുമീൻ ഞാൻ വീട്ടിലേക്ക് എടുക്കും. രാവിലെ കളത്തിൽ ആരോ പെണ്ണുങ്ങളും വിളിക്കണ്ട, നമുക്ക് ചെമ്മീൻ തിരിയാമ്മീൻ. അപ്പൊ ഇതെല്ലാം തിരിഞ്ഞിട്ട് വേണമെങ്കിൽ ചെമ്മീൻ നല്ല ചെമ്മീൻ എടുക്കാം. നല്ല ചെമ്മീൻ എടുത്ത് നമ്മൾ കാണിച്ചരാം. അപ്പൊ ഈ കൊള്ളിയും കോല് ചപ്പ് സാധനം എടുത്ത് ചാടണം. അങ്ങനെയാണ് ഇതിന്റെ ഇത്. എന്നാലും നമ്മള് തപ്പി പോലെ ഒരു സംഭവം തന്നെ. തപ്പി പോലെ കിക്കിടില്ല. ഒരു 1.5 kilo തെരച്ചമ്മീൻ കിട്ടിട്ടുണ്ടാവില്ല. ഒരു മണിക്കൂർ അരമണിക്കൂർ ആയി നമ്മ ഇറങ്ങിയിട്ട്. അത് ഒന്നാമത് അരമണിക്കൂറിൽ നമുക്ക് ഇനക്കെട്ട് കിട്ടും. നമ്മള് വരുമ്പോ നമ്മള് രാവിലെ വന്നിട്ട് ഞാൻ പറഞ്ഞില്ല, രാവിലെ വന്നിട്ട് നമ്മള് വലയിട്ടിട്ട് പോയതും ആ വലയിട്ട സമയത്ത് നമ്മള് കീഞ്ഞില്ലെങ്കിൽ നല്ല കിട്ടില്ല. നല്ല കിട്ടില്ല കിട്ടേ. വീട്ടില് ദോശയും കറിയും നൈറ്റും ഇല്ല, ബെസ്റ്റ് ആളാക്കായി. നേരെ വീട്ട് മറ്റേ കടവത്ത് ഉപ്പുമാവും ചായയും കുടിച്ചിട്ട് വന്ന് അപ്പത്തേക്ക് സമയം അപ്പത്തേക്ക് വെള്ളം കയറി പോയി. അപ്പത്തേക്ക് വെള്ളം ലേശം അധികമായിപ്പോയി. നമുക്ക് കറക്റ്റ് ഇറങ്ങിയ ടൈം കറക്റ്റ് ആണ്. വെള്ളം പറക്കാണ്ട് തോട്ടിന്റെ ലെവലാണെങ്കിൽ നമുക്ക് ഇഷ്ടം പോലെ കിട്ടട്ടെ. അതെ അതെ അതെ. എന്താ ചെയ്യണ്ടേ സാറല്ല. എന്നാലും നമുക്കൊരു അടിപൊളി തെരച്ചമ്മീൻ പിടിക്കുന്ന നമ്മളെ വീഡിയോ വേണം. നമ്മൾ തെരച്ചിട്ട് പിടിക്കാൻ വെച്ചാൽ പണ്ടത്തെ ആള് ഇന്ന് തെരച്ചിട്ട് പിടിക്കില്ല. നമ്മളെ ഫോട്ടോയിലോ വല്ല രാവിലെ കീടലാണ് അവർ പിടിക്കുന്നത്. പക്ഷെ നമ്മളെ ഇന്ന് പുതിയൊരു ട്രിക്കിലൂടെ നമ്മളെ പുതിയൊരു വലയും നമുക്ക് നിങ്ങൾക്ക് പരിചയപ്പെടുത്തരാൻ വേണ്ടി പറ്റിയല്ലോ അല്ലേ. അതെ അതെ. അടി തപ്പി പോലെ അടി തപ്പി പോലെ അടി തപ്പി പോലെ. അപ്പൊ ആരും നെഗറ്റീവ് നടിക്കണ്ട, അടി തപ്പി പോലെ.
കാരണം നമ്മൾ ഉദ്ദേശിക്കുന്നത് വെള്ളത്തിന്റെ മടിത്തട്ടിൽ പോയിട്ട് മുകളിലേക്ക് കയറുന്ന മടി തപ്പി വളരെ കാരണം മറ്റേ മറ്റേ തെറിക്കലുകൊണ്ട് നമ്മൾ ഇപ്പൊ ഒരുപാട് അനുഭവിക്കുന്നുണ്ട്. അപ്പൊ നമ്മളെ കണ്ണൂര് ഭാഷയിൽ തെറിക്കുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ തുള്ളുക എന്നല്ലേ, തുള്ളുക അല്ലെങ്കിൽ ചാടുക എന്നെല്ലാം പറയുമ്പോ നമ്മൾ തെറിക്കല്ലേ. അപ്പൊ തെറിക്കൽ എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ഒന്നും അടിക്കല്ല. അപ്പൊ നമ്മൾ അങ്ങനെയാണ് അറിയാണ്ട് പറയുന്നതാണ്. നമ്മളെ ആശ അങ്ങനെയാണ് തെറിക്കലാണ്ടാ. ചക്കെ തെറിക്കുന്നുണ്ടാ, വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പൊ കുറച്ച് കുറച്ച് ഇതിലുണ്ടോ അല്ലേ, കുറച്ച് കുറച്ചുണ്ടോ, കുറച്ച് കുറച്ച് സംഭവം ഉണ്ടോ ഇത് കച്ചറയിലുണ്ടോ? അപ്പൊ ഇത് വീട്ടിൽ കൊണ്ടുപോയി ഉണക്കിയിട്ട് ഉണക്കിയിട്ട് വേണം അതിന്റെ നല്ല തടുപ്പിലെടുത്തിട്ട് പാറ്റണം അല്ല അവനിങ്ങനെ. നല്ല പാട്ടാണ്, നല്ല വെള്ള ചെമ്മീൻ നോക്കട്ടെ. തരാ അടുത്ത് കണിച്ചരാ. ഇതാ സംഭവം വേണ്ട, നല്ല കുക്കറിൽ ചെമ്മീനാ. ഇത് ഇങ്ങനെ ഒന്ന് ഇട്ട് ഉണക്കണം. ഇനി ഉണക്കുന്ന നമ്മൾ വൃത്തി കാണിച്ചു തരില്ല. ഇങ്ങനെ ദൂരം ദൂരം ഇട്ട് ഉണക്കണം അല്ലേ. ഉണക്കിയിട്ട് ഒരു രണ്ടു ദിവസത്തെ ഉണക്കുണ്ടെങ്കിൽ അടിപൊളി. മീൻകിട്ടിന് ആഘോഷ. പാനി ഒട്ടിക്കണി വീട്ടിക്കാരില്ല ഒരു വീഡിയോ ഫ്ലോപ്പ് ആവുമ്പോൾ നമ്മ ആകെ തളർന്നു. ശരിക്കും രാവിലെ നമ്മളെ മൂഡ് കംപ്ലീറ്റ് പോകും. കഴിഞ്ഞ ആഴ്ചത്തെ ഒരു വീഡിയോ എങ്ങനെയാണ്? അന്ന് നമുക്ക് നമ്മളെ യൂട്യൂബിൽ കേറാൻ തന്നെ നമുക്ക് ഒരു മൂടുണ്ടല്ലേ. നമ്മള് വീഡിയോ വീണ് കഴിഞ്ഞാൽ നമ്മൾ ഞാൻ രാവിലെ അപ്പൊ ഇരിക്കാണോ വിളിക്കും. സബ്സ്ക്രൈബറിണ്ട് അടുത്ത നാല് വ്യൂ കയറിട്ടുണ്ട്. അങ്ങനെ നമ്മൾ കണക്കൂട്ടലുണ്ട്. പക്ഷെ കഴിഞ്ഞ ആഴ്ച ഭയങ്കരമായിട്ട് നമുക്ക് ഇതന്നെ. പക്ഷെ നമ്മളെ ഒരു കഷ്ടപ്പെട്ടാലും നമുക്ക് അതിന് വ്യൂ കിട്ടിയില്ലെങ്കിലും നമ്മള് വീഡിയോ വിജയിച്ചു എന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം. ഭയങ്കര സന്തോഷം. നമുക്ക് വീഡിയോ ആള് കണ്ടിട്ടില്ലെങ്കിലും അല്ല, നമ്മളെ ചെയ്ത സംഭവം വിജയിച്ചാല് അത് നമുക്ക് ഭയങ്കര സന്തോഷം. കാരണം ഇന്നലെ നമ്മൾ ഈ വളവ് തുന്നിട്ട് 12 മണി സത്യത്തില്. നമ്മള് ഈ ലാസ്റ്റ് ഇത് കെട്ടി ഈ നല്ല തുന്നി വെച്ച് കിടക്കുമ്പോൾ നമ്മള് കടന്ന് ഇത് കഴിഞ്ഞ സമയമാണ് 12 മണി. 12 മണി കഴിഞ്ഞ് പിന്നെ ഈ രാവിലെ അത്രയും വെളുപ്പിന് മാത്രം 6 മണിക്കാ. 6 മണിക്ക് കഴിച്ച് നമ്മൾ ഇവിടെ വന്ന് വലിയിട്ടിട്ട് പോയി. അപ്പൊ നമ്മൾ ആച്ചി നോക്കാൻ വേണ്ടി വന്നു. അപ്പൊ വെറുതെ വന്നതിലേക്ക് വലിയിട്ട്. അപ്പൊ അതുകൊണ്ട് കാര്യമുണ്ടായിപ്പോ ഒരു മൂന്നാല് രണ്ട് എത്ര ഇരുമീനായിട്ട് രണ്ടിരുമീനും കുറച്ച് രണ്ടു മൂന്ന് മീനൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതും കൂടെ വെച്ച് നമുക്ക് വേറെ കുക്കും കൂടെ ചെയ്യാന്ന് വിചാരിക്കുന്നത്. പൊറോട്ട പൊള്ളിച്ചത്, മീനിട്ട് പൊള്ളിച്ചത്, അത് നമുക്ക് ചെയ്യാം. അടുത്ത വീട്ടിൽ നമ്മൾ ചെയ്യായിരിക്കും. അപ്പൊ നമുക്ക് ഇത്ര പാടുതാ കണ്ടതാ ഓക്കേ സ്ഥലം കണ്ടാ. അപ്പൊ ഇത്ര പാട് നമ്മൾ ചെമ്മീൻ നമ്മൾ പിടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. എന്താ പറയാ, ചെറിയ സമയം കൊണ്ട് നമ്മൾ ഇത്ര പാട് നമുക്ക് ചെമ്മീൻ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇത് നമ്മളതിന് വീട്ടിൽ പോകുമ്പോൾ ഇത് അത്രയും ഉണക്കി എടുക്കേണ്ട ചെമ്മീനാണ്. അപ്പൊ നമ്മളിത് വീട്ടിൽ കൊണ്ട് പോയിട്ട് നല്ല വൃത്തിക്ക് ഉണക്കിയെടുത്ത് നല്ല രാവിലെ അതിനൊരു പൊടിപ്പാക്കി ഏതെങ്കിലും നമ്മളൊരു വീട്ടിൽ നമ്മൾ ഈ ഉണക്ക ചെമ്മീൻ ചമ്മന്തി കാണിക്കുന്നതായിരിക്കും. അപ്പൊ നമ്മളെ വീട്ടിൽ ഇന്നത്ര ഇത്രയേ ഉള്ളൂ. അപ്പൊ നമ്മളെ പാനി രാവിലെ പാനിയാണ്. നല്ല മ്യൂസിക് ആപ്പാക്കാൻ പറ്റിയ സാധനമാണ്. അപ്പൊ നമ്മളെ സംഭവം വീഡിയോ ഇത്രയല്ല. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് തൊട്ടടുത്ത് തന്നെ ലൈക്കും കൂടി. എന്നെ വിളിച്ചാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലുള്ള വ്യത്യസ്തമായ വീഡിയോ നിങ്ങൾ മുമ്പിലേക്കും. അപ്പൊ പുതിയ വീഡിയോ ആണ് എല്ലാവർക്കും. ഓക്കെ ടീക്കേ, രണ്ട് മുട്ട കൂട്ടറാ.